ഹായ് ഫ്രണ്ട്സ് എല്ലാം നിങ്ങൾ സാൽ മീഡിയയിലേക്ക് സാർ. ഇപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മറ്റൊന്നുമില്ല, നിങ്ങളുടെ ട്രൈപോഡ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ യൂട്യൂബേഴ്സാണ് നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിൽ ട്രൈപോഡ് ഉണ്ടെങ്കിൽ ട്രൈപോഡിൻ്റെ ക്യാമറ അല്ലെങ്കിൽ ഫോൺ വെക്കുന്ന സാധനം, ഫോൺ വെക്കുന്ന ക്ലിപ്പ് ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ക്ലിപ്പ് ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ അങ്ങനെ PVC പൈപ്പ് വെച്ച് നമുക്കത് സെറ്റ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് അങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ള ട്രൈപോഡിൻ്റെ മുകളിൽ വെച്ചിട്ട് അങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നതിലാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ 2.0 ചലഞ്ചിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. Day 6 ആണ് ഇന്നത്തെ വീഡിയോ. ലോക്ക്ഡൗൺ 2.0 എന്ന് പറയുന്ന ചലഞ്ചിൻ്റെ. അപ്പോൾ പുറത്ത് ഭയങ്കര മഴയാണ്. അപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും വീഡിയോ ആണ് ഉദ്ദേശിച്ചത്, എന്തെങ്കിലും ചെയ്യാമെന്നാണ് ഉദ്ദേശിച്ചത്, പക്ഷേ കണ്ടന്റ് ഉണ്ടായില്ല. ഉദാഹരണം ഞാൻ പുറത്ത് എൻ്റെ ട്രൈപോഡും പൊട്ടിയിരിക്കുന്നു, കാരണം ഇങ്ങനെ വെച്ചുള്ള കണ്ടന്റ് ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആരുടെയെങ്കിലും കയ്യിൽ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യോ. എനിക്ക് കണ്ടന്റ് ഇല്ല, എങ്ങനെയെങ്കിലും ഈ ചലഞ്ചിലൊന്ന് വിജയിക്കണം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളൊരു കണ്ടന്റ് ഇങ്ങനെ സജസ്റ്റ് ചെയ്യേണ്ടതാണ്. ഡാൻസ് ഇതിനാ മട്ടം മറ്റേക്ക് ഒരു ഓണ്ടോടുന്നുണ്ട്, അത് ഇപ്പം സൂം ചെയ്ത് കാണിക്കാം. കണ്ടോ, അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ പറഞ്ഞുകൊണ്ട് ചെയ്യണം. കണ്ടോ, നമ്മുടെ ട്രൈപോഡിൻ്റെ ഇവിടുത്തെ സാധനം ഇടിഞ്ഞു പോയതാണ്. ഏകദേശം ഇത് ഫോൺ വെക്കണത് സാധനം, ഈ സാധനം ഒടിഞ്ഞു പോയാൽ നമുക്ക് എന്ത് ചെയ്യാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ അത് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഇങ്ങനെ ഒരു PVC പൈപ്പ് എടുക്കാം. PVC പൈപ്പ് പിന്നെ ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മൾ ക്യാമറ ഇട്ട് വെക്കുന്ന ഒരു ഫോണിൻ്റെ കൃത്യ അളവ് ഇങ്ങനെ വെച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ ഞാനിപ്പോൾ ഏകദേശം ഇവിടെ ഇവിടെയാണ് അളവ് വരുന്നത്. അപ്പോൾ ഇതിന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യാനാണെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്യാൻ പറ്റുന്ന എന്ത് സാധനം വെച്ചായാലും കട്ട് ചെയ്താൽ മതിയാകും. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾ ഫ്രണ്ട്സ് നമ്മൾ PVC പൈപ്പ് എടുത്തിട്ട് നേരെ ഇവിടെ നിന്ന് ഇങ്ങനെ കത്രിക വെച്ച്, ഈ മീൻ മുറിക്കുന്ന കത്രിക വെച്ച് ഇങ്ങനെ നേരെ കട്ട് ചെയ്താൽ മതിയാകും. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഏകദേശം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബ്ലേഡോ ഇല്ലെങ്കിൽ മീൻ മുറിക്കുന്ന സൈസ് അതുപോലത്തെ കത്രികയോ വെച്ച് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നോക്കേണ്ടത് മൊബൈൽ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വെക്കാവുന്ന രീതിയിലാണ്. ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കണ്ടോ, ഇങ്ങനെ മൊബൈൽ സ്ലൈഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതി കണ്ടോ. അതേപോലെ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് ഊരിയെടുക്കാം. അതേപോലെ തന്നെ മൊബൈലിൻ്റെ കട്ട് അനുസരിച്ചായിട്ട് ഞാൻ എടുക്കുന്നത്, അതാണ് ഇവ ടൈറ്റായിരിക്കുന്നത്. ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കുന്ന രീതിയിലാണ് ഞാനിപ്പോൾ തൽക്കാലം എടുത്തിരിക്കുന്നത്. ഇന്ന് നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ട്രൈപോഡിൻ്റെ അടിയിൽ ഒരു സ്ക്രൂ ഉണ്ടാവും, അതിനെ ആവശ്യമായിട്ടുള്ള രീതിയിൽ ഇവിടെ ഒരു ഹോൾട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്കൊരു ഹോൾട്ട് എടുക്കാം. അപ്പോൾ ഒന്നില്ലെങ്കിൽ സോൾഡർ ഗൺ വെച്ച് ഹോളിടാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കോമ്പസ് വെച്ച് എന്തെങ്കിലും തുളയിട്ട് പിന്നെ തുള വലുതാക്കി അങ്ങനെ എങ്ങനെയെങ്കിലും ഹോൾട്ട് എടുക്കാം. അപ്പം ഞാൻ ഹോൾട്ട് എടുത്തിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ് ഇപ്പോൾ തൽക്കാലം എൻ്റെ സോൾഡറിങ് ഉണ്ട് അവിടെ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതാക്കണ്ടെന്ന് ഞാൻ വിചാരിച്ചത് കണ്ടോ. കോമ്പസ് വെച്ച് ജസ്റ്റ് ഇങ്ങനെ തുളയിടുകയാണ് കണ്ടോട്ടോ. ഇതേ ഇവിടെ കോമ്പസ് വെച്ച് ഇങ്ങനെ തുളയിട്ടിട്ട് അത് പിന്നെ ഞാൻ സ്കൂട്ടർ വയറിന് ആ തുള വലിയതാക്കി കൊടുക്കാനാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ചെയ്യണ പോലെ ചെയ്യാൻ സോൾഡറിങ് ഇല്ലാത്തവർക്ക് ഇപ്പം ഞാൻ ചെയ്തെടുക്കണ പോലെ ചെയ്തെടുക്കൂ. അപ്പോൾ ഫ്രണ്ട്സ് തുളയിടുമ്പോൾ ഇതേപോലെ കൈപൊട്ടി ചോര വരാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കണം കോമ്പസ് ഒന്നും കൊണ്ട്. അതുപോലെ സോൾഡറിങ് വെച്ചാണ് തുളയിടുന്നതെങ്കിൽ കൈപൊള്ളാതെയും നോക്കേണ്ടതാണ്. അത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്, അതെൻ്റെ ഉത്തരവാദിത്വമല്ല. അപ്പോൾ ഫ്രണ്ട്സ് ഇപ്പം ഞാൻ ഏകദേശം കോമ്പസ് വെച്ച് ഇതേപോലെ ചെറിയ തുളയെടുത്ത് ഇട്ടിട്ടുണ്ട്. നമ്മളിങ്ങനെ സ്കൂട്ടർ വെച്ച് ഇങ്ങനെ തിരിച്ച് ഹോളൊന്ന് ഇത്തിരി വലിയതാക്കി കൊടുക്കാം. കണ്ടു, ഇപ്പം ഏകദേശം നമുക്ക് ആവശ്യത്തിനുള്ള അത്രയുള്ള ഹോളായിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഹോളിടുമ്പോൾ ഇങ്ങനെ കൈ തെന്നി മാറി കയ്യിലേക്കൊന്നും സ്ക്രൂ ഡ്രൈവർ കയറാതെ നിങ്ങൾ നോക്കേണ്ടതാണ്. അതും എൻ്റെ ഉത്തരവാദിത്വമല്ല. ഇപ്പം ഞാൻ ഏകദേശം തുളയിട്ടെടുത്തു കണ്ടോ. ഇനി നമുക്ക് ട്രൈപോഡിൽ ചേരുമോ എന്ന് നോക്കാം. ഇത് വെച്ച് ഫ്രണ്ട്സ് ചേരും ഇല്ലെന്നറിയാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ട്രൈപോഡ് ഇങ്ങനെ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ ട്രൈപോഡിൻ്റെ ഹോളിലേക്ക് ഈ ഹോള് അങ്ങ് ഇറക്കി വെച്ച് ഇങ്ങനെ കറക്കി കൊടുത്താൽ മതിയാകും. അടിയിലൊന്നും നെക്കി പിടിച്ച് കറക്കി കഴിഞ്ഞാൽ ഇത് ടൈറ്റായിരിക്കുന്നതായിരിക്കും. ഇപ്പം എൻ്റെ ഹോള് കൃത്യമാണ്, ഇപ്പം ഏകദേശം ഇതിരിക്കുന്നുണ്ട്. ഇനി ഇത് ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് കാണാം. ഇപ്പം ഫ്രണ്ട്സ് ഇത് കണ്ടോ, എൻ്റെ ട്രൈപോഡുമ്പോൾ തന്നെ നന്നായിട്ട് ടൈറ്റായിട്ട് ഇതിരിക്കുന്നുണ്ട് കണ്ടോ. ഇതാക്കിയിട്ടൊന്നും പോരുന്നില്ല. ഇപ്പം ട്രൈപോഡ് ഇങ്ങനെ മടക്കാനേ പറ്റുന്നുള്ളൂ. ഈ സാധനം ഇളകി പോരില്ല.
ഉറപ്പാണ്. അപ്പം ഇനി നമുക്ക് ക്യാമറയും വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഈ മൊബൈൽ അല്ലെങ്കിൽ ഫോൺ ഇതിങ്ങനെ സ്ലൈഡ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാം. അപ്പോൾ എനിക്ക് ഒറ്റ കൈ കൊണ്ട് വെക്കാൻ പറ്റുന്നില്ല, ഒരു കയ്യിൽ ക്യാമറയും പിടിച്ച് ഒരു കയ്യിൽ ഇതും കൂടെ ഒക്കെ വെക്കാൻ പറ്റുന്നില്ല. എന്നാലും ഞാൻ മാക്സിമം വെച്ചെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് വെച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട് ഏകദേശം നന്നായിട്ട്. അപ്പോൾ ഇന്നത്തെ ഇൻട്രോ ഇത് വെച്ചായിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഏകദേശം നമ്മൾ വെച്ചിട്ട് ഇത് ട്രൈപോഡൊന്ന് മര്യാദക്ക് ഇരിക്കുന്നുണ്ട്, കണ്ടോ? ഏകദേശം നല്ല രീതിയിൽ തന്നെ ഇനി ഇരിക്കുന്നുണ്ട് ഇത്, കണ്ടോ ഫ്രണ്ട്സ്? ഇത് വെച്ച് നമുക്ക് ക്യാമറ ഇതാക്കി എടുക്കാൻ കഴിയുന്നതായിരിക്കും, കണ്ടോ? ക്യാമറ നന്നായിട്ട് വെക്കാൻ പറ്റുന്നതാണ് ഇത് വെച്ച്. ബാക്ക് വെച്ച് നമുക്ക് ഏത് തരത്തിലുള്ള ഫോണും വെക്കാൻ പറ്റും. ഇപ്പം ഞാൻ നേരത്തെ വെച്ച ഫോണല്ലേ ഇപ്പോൾ വെച്ചിരിക്കുന്നത്, കണ്ടോ? ഏത് കമ്പനീൻ്റെ ഫോണായാലും ഇങ്ങനെ വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക്, ഞാൻ ഇൻട്രോ എടുത്തിട്ടില്ല വീഡിയോൻ്റെ, അപ്പോൾ ഇൻട്രോ എടുക്കുക ഇത് വെച്ചായിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.